ിയർ സ്റ്റുഡൻസ് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ജെനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം വൺ സ്ട്രാൻഡ് ഓഫ് ഡി എൻ എ ഇൻ ടു ആർ എൻ എ ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ജനിതക ഇൻഫോർമേഷൻ ഡി എൻ എയിൽ നിന്ന് ആർ എൻ എയിലേക്ക് കോപ്പി ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഡി എൻ എയിലാണ് ജെൻറ്റിക് ഇൻഫോർമേഷൻസ് എല്ലാം ഇരിക്കുന്നത് അപ്പോൾ ജെൻറ്റിക് ഇൻഫോർമേഷൻസ് ആർ എൻ എയിലേക്ക് പകർത്തി എഴുതപ്പെടുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ട്രാൻസ്ക്രിപ്ഷൻ്റെ പ്രോസസ്സുകളെന്ന് നോക്കാം നമ്മൾ നേരത്തെ ഓൾറെഡി നേരത്തെ പഠിച്ചിരുന്നു സെൻട്രൽ കുറിച്ചൊക്കെ അല്ലേ സെൻട്രൽ ഡോക്മയിൽ നമ്മൾ മൂന്ന് സ്റ്റെപ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഡി നിന്ന് ആർ എണ് എ ഉണ്ടാകുന്നതും ആർ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നതും നമ്മൾ പഠിച്ചു അല്ലേ ആ പ്രോ അതിന് സെൻട്രൽ ഡോക്മ എന്ന് പറയുന്ന ഇക്വേഷനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു റപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡി എൻ എയിൽ നിന്ന് ഡി എൻ എ ഉണ്ടാകുന്നതിനെയായിരുന്നു റപ്ലിക്കേഷൻ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു ഇനി നെക്സ്റ്റ് നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡി എൻ എയിൽ നിന്ന് ഒരു ആർ എൻ എ ഉണ്ടാകുന്നതിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സുകളാണ് എന്താണ് ആ ട്രാൻസ്ക്രിപ്ഷനിൽ എന്താണ് അവിടെ നടക്കുന്നതിന് ഇപ്പം നമുക്കറിയാം ഡി എൻ എയിലാണല്ലോ എല്ലാ ഇൻഫർമേഷൻ നമ്മുടെ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാ കാര്യവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളുടെയും കോഡ് സീക്വൻസ് നമുക്ക് ഈ ഡി എൻ എയിൽ കാണാൻ കഴിയും അല്ലേ കോഡുകളുടെ രൂപത്തിലാണ് നമ്മുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഇതിനകത്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഈ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന ഭാഗത്തുനിന്ന് നമുക്ക് നമുക്കേത് ക്യാരക്ടറാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് പ്രോട്ടീനാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഓരോ ഏരിയാസുകാ ആ ഏരിയയിൽ നിന്നാണ് ആറ് എണ്ണെ ഉണ്ടാകുന്നത് ആറ് എണ്ണെ ആണ് പിന്നീട് പോയി ഏത് തരം പ്രോട്ടീനാണ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത് ഡി എൻ എ ഡി എൻ എയിൽ നിന്ന് ആറ് എണ് എ ഉണ്ടായിട്ട് ആറ് എണ്ണെയിൽ നിന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഓൺലി വൺ സെഗ്മെൻറ്റ് ഓഫ് ഡി എൻ എ ആൻഡ് ഓൺലി വൺ ഓഫ് ദ സ്ട്രാൻഡ് ഈസ് കോപ്പീഡ് ഇൻ ടു ആർ ഇപ്പം ട്രാൻസ്ക്രിപ്ഷൻ്റെ അകത്ത് നമുക്കറിയാം ഡി എൻ എ എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡർഡ് ആണ് ആ ഡബിൾ സ്ട്രാൻഡിൽ ഈ കോഡുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ ഹഡിനിൻഗോനിൻസൈറ്റോസിൻ എന്നുള്ള ബേസ് പെയറുകൾ ജോഡി ചേർന്ന് വിടീരിക്കുകയാണ് ബേസുകൾ അപ്പം ട്രാൻസ്ക്രിപ്ഷൻ സമയത്ത് ഈ കോയിൽഡായിട്ടിരിക്കുന്ന ഡി എൻ എ കോ അൺകോയിലി ചുരുളഴിഞ്ഞിട്ട് ആ അഴിഞ്ഞ ഒരു സ്ട്രാൻഡിൽ നിന്നാണ് ആർ എൻ എ ഉണ്ടാകുന്നത് രണ്ട് സ്ട്രാൻഡിൽ നിന്നും ആർ എൻ എ ഉണ്ടാകുന്നില്ല അതാണ് ഇവിടെ പറഞ്ഞത് ട്രാൻസ്ക്രിപ്ഷൻ ഓൺലി എ സെഗ്മെൻറ് ഓഫ് ഡി എൻ എ ആൻഡ് ഓൺലി വൺ ഓഫ് ദ സ്ട്രാൻഡ് ഈസ് കോപ്പീഡ് ഇൻ ടു ആർ എൻ എ ഏതെങ്കിലും ഒരു സ്ട്രാൻഡിൽ നിന്നാണ് കോപ്പി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് അല്ലെ എന്തുകൊണ്ടാണ് ഒരു സ്ട്രാൻഡ് ചെയ്തു മാത്രമാണ് ആർ എൻ എ കോപ്പി ചെയ്യുന്നതെന്ന് പറഞ്ഞതിനുള്ള കാരണം എന്താണെന്നാണ് തിരക്കുന്നത് ഡ്യൂറിംഗ് ട്രാൻസ്ക്രിപ്ഷൻ ഓൺലി വൺ സ്ട്രാൻഡ് ഓഫ് ഡി എൻ എ ഈസ് കോപ്പിഡ് ആസ് എം ആർ എൻ എ വൈ വൈ ബോത്ത് സ്ട്രാൻഡ് ഓഫ് ഡി എൻ എ ആർ നോട്ട് കോപ്പി ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ക്രിപ്ഷൻ സമയത്ത് ഒരു സ്ട്രാൻഡ് ഡി എൻ എയുടെ ഒരു സ്ട്രാൻഡാണ് എം ആർ എൻ എയിലേക്ക് കോപ്പി ചെയ്യുന്നത് എന്തുകൊണ്ട് വൈ ബോത്ത് സ്ട്രാൻഡ് ഓഫ് ഡി എൻ എ ആർ നോട്ട് കോപ്പി ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ട്രാൻസ് ട്രാൻസ്ക്രിപ്ഷൻ ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ ഓൺലി വൺ ഓഫ് ദി സ്ട്രാൻഡ് ഈസ് കോപ്പീഡായി സമ്മാനം ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ഡി എൻ എന്ന് ആ ഡി എൻ എയിൽ ഇതിൻ്റെ ഒരു സ്ട്രാൻഡിൽ നിന്നാണ് ആർ എൻ എ ഉണ്ടാകുന്നത് ഇവിടെ നമ്മൾ ചോദിച്ച എന്തുകൊണ്ട് ഈ രണ്ട് സ്ട്രാൻഡിൽ നിന്നും ആറ് എൻ എ ഉണ്ടാകുന്നില്ല അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞ ഡയഗ്രാം ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇതാണ് ഡി എൻ എ ഡി എൻ എ ചുരുള എന്നിട്ട് ഈ ഒരു സ്ട്രാൻഡിൽ നിന്നാണ് ഈ ആറ് എണ്ണെ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരിക്കും അല്ലേ ഈ സ്ട്രാൻഡിൽ നിന്ന് ആറ് എണ്ണ എ ഉണ്ടാകുന്നില്ല മനസ്സിലാകുന്നുണ്ടോ ഈ സ്ട്രാൻഡിൽ നിന്നാണ് ഒരാറണ് എ ഉണ്ട് ഇപ്പുറത്തെ സ്ട്രാൻഡിൽ നിന്ന് ആറ് എണ് എ ഉണ്ടാകുന്നില്ല അതിൻ്റെ കാരണമാണ് നമ്മളിവിടെ പറയുന്നത് ഇവിടെ കൂടെ ഒരു ഒരാറണ് എ ഉണ്ടായാൽ എന്ത് സംഭവിക്കും അപ്പം ആ അത് സംഭവിക്കാതിരിക്കാനാണ് സാധാരണ ഒരു സ്റ്റാൻഡിൽ ഈ ഡി എൻ എയുടെ ഒരു സ്റ്റാൻഡിൽ നിന്ന് മാത്രം ആറ് എണ്ണ എ ഉണ്ടാകുന്നത് എന്താണ് നമുക്ക് അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഈ രണ്ട് സ്ട്രാൻഡിൽ നിന്നും ആറ് എണ്ണെ ഉണ്ടാവാത്തത് എന്നുള്ളതിനെ ഡിസ്ക്രൈബ് ചെയ്തേക്കാണ് ഇവിടെ അപ്പോൾ ഇവിടെ നമുക്കറിയാം അപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ പറഞ്ഞു ഡി എൻ എ ചുരുളിഞ്ഞിട്ട് ഒരു സ്ട്രാൻഡിൽ നിന്ന് പുതിയതൊരു സ്ട്രെ സെഗ്മെൻ്റ് ഉണ്ടാകുന്നു ഈ സ്ട്രാൻഡിൽ നിന്ന് വേറൊരു സെഗ്മെൻറ് ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ ഡി എൻ ആർ അപ്ലിക്കേഷനിൽ പറഞ്ഞു പക്ഷെ ട്രാൻസ്ക്രിപ്ഷൻ വരുമ്പോൾ ഇവിടെ ഇത് ചുരുളഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്ട്രാൻഡിൽ നിന്ന് മാത്രമേ ആർ എൻ എ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ രണ്ട് സ്ട്രാൻഡാണ് അല്ലേ ഈ ഈ ഒരു സ്ട്രാൻഡാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഇത് ഈ സ്ട്രാൻഡാണ് താഴെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ടെംപ്ലേറ്റ് സ്റ്റാൻഡുകളാണ് ഇതൊരു ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഇതൊരു ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഈ രണ്ട് സ്റ്റാൻഡുകളിൽ നിന്ന് ആറെണ്ണ ഉണ്ടായാലുള്ള അവസ്ഥയാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ ഈ സ്റ്റാൻഡിൽ നിന്ന് ആറെണ്ണ ഉണ്ടായാൽ അത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത് അതേപോലെ ഈ സ്റ്റാൻഡിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ അതായത് ഇതൊന്നാമത്തെ സ്റ്റാൻഡ് ഇത് രണ്ടാമത്തെ സ്റ്റാൻഡ് ഇതാണ് ഒരു സ്റ്റാൻഡ് ഇത് വേറെ സ്റ്റാൻഡ് പുതിയതായിട്ട് ആറെണ്ണയ ഡെവലപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് ഇവിടെ ഉണ്ടാകുന്നത് ആറെണ്ണ ഉണ്ടാവുക അപ്പോൾ ഈ ആറെണ്ണ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ നോക്കിയേ ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിലുള്ള സീക്വൻസുകൾ അതായത് നൈട്രജൻ ബേസുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് അല്ലേ അഡിനിൻ ടൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഗ്വാനിൻ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ അതിൽ നിന്നുണ്ടാകുന്ന ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ എന്ന് പറയുന്നത് അപ്പോൾ അടിനീൻ ആയതുകൊണ്ട് ഇവിടെ നമുക്കറിയാം തൈമിനാണ് ഡി എൻ എയിൽ വരുന്നത് ഇതിപ്പോൾ ആർ എണ്ണ ആയതുകൊണ്ട് അടിനീൻ വരുന്നിടത്ത് എന്ത് വരും യുറാസിലാണ് വരുന്നത് തൈമിൻ വരേണ്ടിടത്ത് അടിനീൻ വരും ഗ്വാനിൻ വരുന്നിടത്ത് സൈറ്റോസിൻ വരും അടിനീൻ വരേണ്ടടുത്ത് വീണ്ടും തൈമിൻ അല്ല വരുന്നത് പകരം എന്ത് വരും എം ആർ എണ്ണേ ആയതുകൊണ്ട് യുറാസിലാണ് അപ്പം ഇതിന് കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള എം ഇവിടെ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഈ സ്ട്രാൻഡിൽ ഉണ്ടായാൽ എന്ത് സംഭവിക്കും ഇവിടെ നോക്കുക ഇവിടെയും ഇതേപോലെ ഇതൊരു ടെംപ്ലേറ്റ് സ്റ്റാൻഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഈ സ്ട്രാൻഡിന് ഓപ്പോസിറ്റായിട്ടുള്ള സ്ട്രാൻഡാണ് ഇവിടെ ഉണ്ടാകുന്നത് അല്ലേ ഇപ്പോൾ ഇവിടെ ആവുമ്പോൾ ഇവിടെ അടീനി ഇവിടെ ആവുമ്പോൾ ഇവിടെ യുറാസൽ ഇങ്ങനെയാണ് സി ജി എ സി ജി ജി എന്നുള്ള രീതിയിലാണ് ഈ സ്ട്രാൻഡുണ്ടായി ഇവിടെയും ഒരു സ്ട്രാൻഡ് ഇതേപോലെ ഉണ്ടായി അല്ലേ അപ്പോൾ രണ്ട് സ്ട്രാൻഡുകൾ എം ആർ എണ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവുഡ് ഇതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എം ആർ എൻ എയിൽ നിന്നാണ് പ്രോട്ടീൻ ഉണ്ടാവണ്ടത് അല്ലേ അപ്പം ഈ എം ആർ എൻ എയിൽ നിന്ന് ഒരു പ്രോട്ടീൻ ഉണ്ടാവും ഈ എം ആർ എൻ എയിൽ നിന്ന് വേറൊരു പ്രോട്ടീൻ ഉണ്ടാവും അപ്പം രണ്ട് ഡിഫറെൻ്റ് പ്രോട്ടീൻസ് അവിടെ ഡെവലപ്പ് ചെയ്യും അപ്പോൾ അവിടെ ആകെ കൺഫ്യൂഷന് ഉണ്ടാകും അപ്പോൾ അതാണ് അതിൻ്റെ അതുകൊണ്ടാണ് ഒരു സ്ട്രാൻഡിൽ നിന്ന് മാത്രമേ ആർ എൻ എ സിന്തസിസ് അല്ലെ ആറ് എൻ എ ട്രാൻസ്ക്രിപ്ഷൻ നടക്കത്തുള്ളൂ അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നോക്കുക ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ ഓൺലി വൺ സ്റ്റാൻഡ് ഓഫ് ഡി എൻ എ ഇസ് കോപ്പിഡ് ആസ് എം ആർ എൻ എ അതിൻ്റെ കാരണങ്ങളാണ് പറഞ്ഞത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വൈ ബോത്ത് സ്റ്റാൻഡ് ഓഫ് ഡി എൻ എ ആർ നോട്ട് കോപ്പിഡ് ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ രണ്ട് സ്റ്റാൻഡിൽ നിന്നും എന്തുകൊണ്ടാണ് കോപ്പി ചെയ്യാതെ കോപ്പി ചെയ്താൽ ഒരു ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇഫ് ബോത്ത് ആക്ട് ആസ് ടെംപ്ലേറ്റ് ദേ വുഡ് കോട്ട് ഫോർ ആർ എൻ എ മോളിക്യൂൾ വിത്ത് ഡിഫറെൻറ്റ് സീക്വൻസസ് അപ്പോൾ അങ്ങനെ ഇത് ഇതിൽ നിന്നുണ്ടാകുന്ന ആറ് എ വേ ഒരു സീക്വൻസിലും ഇതിൽ നിന്നുണ്ടാകുന്ന ആറ് എ മറ്റൊരു സീക്വൻസിലും ഉണ്ടാവും അതാ അതുകൊണ്ട് ഇവിടെ ഒരു കോംപ്ലിക്കേഷൻ വരും രണ്ട് ആറ് എണ്ണെ ഒരേ സമയത്ത് രണ്ട് തരം സീക്വൻസിലുകളിൽ വരുന്നു എന്നുള്ളത് ഒരു കോംപ്ലിക്കേഷന് ആണ് ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇഫ് കോഡ് ഫോർ പ്രോട്ടീൻ ഇങ്ങനെ ഉണ്ടായ എം ആർ എണ് ഇതിൽ നിന്നും ഒരു പ്രോട്ടീൻ ഉണ്ടാകുക ഇതിൽ നിന്നും ഒരു പ്രോട്ടീൻ ഉണ്ടാകുക അങ്ങനെ രണ്ട് പ്രോട്ടീൻ ദൈ ഇവിടെ കാണിച്ചേക്കുന്ന പോലെ ഫസ്റ്റിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീൻ ഇങ്ങനെയുള്ളൊരു പ്രോട്ടീൻ പ്രോട്ടീൻ നമുക്കറിയാം അമിനോ ആസിഡുകൾ ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത് അങ്ങനെ ഇതേപോലെ സീക്വൻസിലൊരു അമിനോ ആസിഡ് ഉണ്ടാകുന്നു ഈ എം ആർ എൻ എൽ നിന്ന് അതുപോലെ തന്നെ ഈ സ്ട്രാൻഡിൽ നിന്നുണ്ടായ എം ആർ എൻ എയിൽ നിന്ന് വേറൊരു പ്രോട്ടീൻ ഉണ്ടാകുന്നു ദൈ ഈ സീക്വൻസിലാണ് വേറെ അമിനോ ആസിഡുകളുടെ സീക്വൻസ് അപ്പോൾ രണ്ട് തരം പ്രോട്ടീൻസ് അവിടെ ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യേണ്ടി വരും ഇഫ് ദേ കോഡ് ഫോർ പ്രോട്ടീൻ ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഇൻ ദ പ്രോട്ടീൻ വുഡ് ബി ഡിഫറെ അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ ഇവിടുന്ന് ഒരു എം ആർ എണ് എ ഉണ്ടായാലും ഇവിടുന്ന് ഒരു എം ആർ എണ് ഒന്നിച്ചുണ്ടായാലുള്ള കുഴപ്പങ്ങളാണ് ഇവിടെ നമ്മൾ രണ്ട് കാരണങ്ങൾ പറഞ്ഞ് അല്ലേ ഒരെണ്ണം ഡിഫറെ ഈ രണ്ട് ആർ എൻ എകൾ ഡിഫറെൻ്റ് സീക്വൻസ് ആണെന്നും ഇവർ രണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഡിഫറെൻ്റ് അമിനോ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ ഒരു സെല്ലിൻ്റെ അകത്ത് രണ്ടുതരം പ്രോട്ടീൻസ് ഉത്പാദിപ്പിച്ചാൽ ആകെ സെല്ലിനൊരു കൺഫ്യൂഷൻ വരും ഏതാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട പ്രോട്ടീൻ എന്നുള്ളത് സംശയമാകുകയും സെല്ലിൻ്റെ ഫംഗ്ഷനിങ്ങെ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് എപ്പോഴും ട്രാൻസ്ക്രിപ്ഷൻ ഒറ്റ സ്ട്രാൻഡിൽ നിന്ന് മാത്രമേ ഉണ്ടാവാറുള്ളൂ അറ്റ് എ ടൈം ഒരേ സമയത്ത് രണ്ടും കൂടും ഉണ്ടാകത്തില്ല അതാണ് കാരണം പറഞ്ഞിരിക്കുന്നത് ഇവിടെ അതാണ് പറഞ്ഞത് ഹെൻസ് വൺ സെഗ്മെൻറ് ഓഫ് ഡി എൻ എ വുഡ് ബി കോഡിങ് ഫോർ ടു ഡിഫറെൻ്റ് പ്രോട്ടീൻസ് ഒരു സെഗ്മെൻറ്റിൽ നിന്ന് രണ്ട് പ്രോട്ടീൻസ് ഉണ്ടാകുകയും ആൻഡ് ദിസ് വുഡ് കോംപ്ലിക്കേറ്റ് ദ ജെൻറ്റിക് ഇൻഫോർമേഷൻസ് ട്രാൻസ്ഫർ മെക്കാനി മെഷീനറി ജെനറ്റിക് ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകാത്ത എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഉള്ള കാരണങ്ങൾ വീണ്ടും വിശദീകരിച്ചേക്കാണ് സെക്കൻഡ് ദു ആർ എണ് എ മോളിക്യൂൾ ഇഫ് പ്രൊഡ്യൂസ് സൈമിൾടേനിയസ്ലി വുഡ് ബി കോംപ്ലിമെൻറ്ററി ടു ഈച്ച് അതർ ഹെൻസ് വുഡ് ഫോം എ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എണ് അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഇങ്ങനെ രണ്ട് ആർ എണ് ഒരേ സമയം ഉണ്ടായാൽ അവ രണ്ടും രണ്ടു തരം പ്രോട്ടീൻസിനെ കോഡ് കോഡിയുകയും കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റൊരു കാരണം സെക്കൻഡ് കാരണം പറയുന്നത് എന്താണെന്നു വച്ചാൽ ഈ ഉണ്ടാകുന്ന ടു ആർ എണ് ഈ രണ്ട് ആർ എണ്ണ എസ് ആർ കോംപ്ലിമെൻറ്ററി ടു ഈച്ച് അതാർ നോക്കി നമുക്കിവിടെ നോക്കിയാൽ അറിയാം ഈ ആറ് എണ്ണേടെ സ്ട്രാൻഡും ഈ ആർ എണ്ണേയുടെ സ്ട്രാൻഡും ഏകദേശം ഏകദേശം അല്ല കോംപ്ലിമെൻറ്ററി ആണ് അതായത് ഇവിടെ നോക്കുക അടിനിൻ ഈ അടിനിൻ ഇവിടെയാണെങ്കിൽ ഇവിടെ യുറാസിലുണ്ട് അല്ലേ ഇവിടെ യുറാസിലാണെങ്കിൽ ഇവിടെ അടിനിൻ വരുന്നു അതാണ് ഇപ്പുറത്തെ സൈഡിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് എം ആർ എണ്ണ ഈ ആറ് എണ്ണയും ഈ ആറ് എണ്ണേയും കൂടെ എടുത്ത് ഒന്നിച്ചു വെച്ചാൽ അവർ ദേ ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ നോക്കിയേ ഈ സ്ട്രാൻഡിന് കോംപ്ലിമെൻറ്ററി ആണ് ഈ സ്ട്രാൻഡ് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഇവിടെ അടിനീൻ ആണെങ്കിൽ ഈ എം ആർ എൻ എ സ്ട്രാൻഡിൽ യുറാസൽ വരും കാരണം ഇത് തൈമിൻ വരത്തില്ലല്ലോ ബിക്കോസ് ഇറ്റ് ഈസ് ആർ എൻ എ അപ്പോൾ അഡിനിൻ യുറാസൽ യുറാസൽ അഡിനിൻ ഗ്വാനിൻ സൈറ്റോസിൻ അഡിനിൻ യുറാസിൽ കണ്ടോ അപ്പോൾ ഇവർ കോംപ്ലിമെൻറ്ററി ആയതുകൊണ്ട് ഇവരെന്ത് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ദമേ ഫോം ആസ് ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ നമ്മൾ ആർ എൻ എ ഡി എൻ എ ആണല്ലോ എപ്പോഴും ഡബിൾ സ്റ്റാൻഡേർഡായിട്ടിരിക്കുന്നത് അപ്പോൾ ഒരേ സമയം ഒരു സെല്ലിൻ്റെ അകത്ത് രണ്ട് ആർ എൻ എ വന്നാൽ ഉള്ള ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആർ എൻ എകളും കോംപ്ലിമെൻറ്ററി ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി പോയി ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ഫോം ചെയ്യുകയും അവിടെ വെച്ച് പ്രോട്ടീൻ നിർമ്മാണം സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും അതാണ് ഈ രണ്ടാമത്തെ കാരണം ഒന്ന് വായിക്കാം സെക്കൻഡ് ദു ആർ എൻ എ മോളിക്കൂൾസ് ഇഫ് പ്രൊഡ്യൂസ് സൈമിൾടേനിയസ്ലി വുഡ് ബി കോംപ്ലിമെൻറ്ററി ടു ഈച്ച് അതർ ഹെൻസ് വുഡ് ഫോം എ ഡബിൾ സ്റ്റാൻഡർഡ് ആർ എൻ എ ദിസ് വുഡ് പ്രിവെൻറ്റ് ആർ എൻ എ ഫ്രം ബീങ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പ്രോട്ടീൻ ആൻഡ് ദ എക്സൈസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ വിൽ ബിക്കം എ ഫ്യൂട്ടൈൽ വൺ ദിസ് വുഡ് പ്രിവെൻറ്റ് ആർ എണ് എ ഫ്രം ബീങ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പ്രോട്ടീൻ അപ്പോൾ ഇവർ രണ്ടേരും ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എണ് എ ആയാൽ അവരിൽ നിന്ന് എന്തുണ്ടാവത്തില്ല പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ അല്ലെ പ്രോട്ടീൻ സിന്തസിസ് നടക്കത്തില്ല കാരണം ഇവർ രണ്ടും കൂടെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയി പോയി കഴിഞ്ഞാൽ സോ എന്ത് സംഭവിക്കും ഈ ട്രാൻസ്ക്രിപ്ഷൻ ബിക്കം എ ഫ്യൂട്ടൈൽ വൺ ഈ ട്രാൻസ്ക്രിപ്ഷൻ നടന്നത് വെറുതെ ആയി പോകും നഷ്ടമായി പോകും അല്ലേ അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ സമയത്ത് ഡി എൻ എയുടെ ഒരു സ്റ്റാൻഡിൽ നിന്ന് മാത്രമേ ട്രാൻസ്ക്രിപ്ഷൻ നടക്കാറുള്ളൂ രണ്ട് സ്ട്രാൻഡിൽ നിന്നും നടക്കത്തില്ല എന്ന് പറയുന്നതിൻ്റെ രണ്ട് റീസൺസ് ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചത് അതൊന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്തേക്കാണ് ഇവിടെ ഒന്നുകൂടെ ഒന്ന് വായിക്കാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ ഓൺലി വൺ സ്റ്റാൻഡ് ഓഫ് ഡി എൻ എ ഇസ് കോപ്പിഡ് ഇൻ ടു ആർ എൻ എ അപ്പോൾ അതിന് വൈ ബോത്ത് സ്റ്റാൻഡ്സ് ഓഫ് ഡി എൻ എ ആർ നോട്ട് കോപ്പിഡ് ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ക്രിപ്ഷൻ സമയത്ത് ഡി എൻ എയുടെ രണ്ട് സ്ട്രാൻഡും കോപ്പി ചെയ്യുന്നില്ല ആർ എണ് എ ആയിട്ട് കോപ്പി ചെയ്യുന്നില്ല അതിൻ്റെ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഇഫ് ബോത്ത് സ്ട്രാൻഡ് ആക്റ്റാസ് ടെംപ്ലേറ്റ് ദേ വുഡ് കോഡ് ഫോർ ആർ എൻ എ മോളിക്കുൾ വിത്ത് ഡിഫറെൻറ്റ് സീക്വൻസ് ഇഫ് ദി കോഡ്സ് ഫോർ പ്രോട്ടീൻ ദ സീക്വൻസ് ഓഫ് എമനോ ആസിഡ് ഇൻ ദ പ്രോട്ടീൻ വുഡ് ബി ഡിഫറെൻറ്റ് ഹെൻസ് വൺ സെഗ്മെൻറ്റ് ഓഫ് ഡി എൻ എ വുഡ് ബി കോഡിംഗ് ഫോർ ടു ഡിഫറെൻ്റ് പ്രോട്ടീൻസ് അത് ഞാൻ പറഞ്ഞു രണ്ടുതരം എം ആർ എണ് എ ഉണ്ടായാൽ രണ്ട് തരം പ്രോട്ടീൻസ് ഉണ്ടാകും ആൻഡ് ദേ വുഡ് കോംപ്ലിക്കേറ്റ് ദ ജെൻറ്റിക് ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ മെഷീനറി അപ്പം ജെൻറ്റിക് ഇൻഫോർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെഷീനറിയെ അത് കോംപ്ലിക്കേറ്റ് ചെയ്യും രണ്ട് തരം പ്രോട്ടീൻ ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്യുക അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു രണ്ട് ആറ് എ മോളികൾ ഇഫ് പ്രൊഡ്യൂസ് ഐ മൊട്ട്സ് വുഡ് കോംപ്ലിമെൻ്ററി ടു ഈച്ച് എതർ ആൻഡ് ഹെൻസ് ദേ വുഡ്

കൺഫ്യൂഷൻ ഉണ്ടാവും കോംപ്ലിക്കേഷൻ ഉണ്ടാവും അതുപോലെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞ് ഒരേ സമയം രണ്ട് ആർ എണ് എ പ്രൊഡ്യൂസ് ചെയ്താൽ അവ രണ്ടും കൂടെ കയറി ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ആകുകയും അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് അവിടെ വെറുതെ ആയി പോവുകയും ചെയ്യുന്നു ഇത് ചിലപ്പം പരീക്ഷയ്ക്ക് ഒരു ടു മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം അപ്പോൾ അതിന് നോട്ട് നമ്മൾ തരുമ്പോൾ നിങ്ങളത് എഴുതി വെക്കുക